നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയുടെ സൂപ്പർ താരത്തെ ബാഴ്സയുടെ ആരാധകർ തന്നെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് കൂവി വിളിക്കുക. ഒരു താരവും ആഗ്രഹിക്കാത്ത അനുഭവമാണത്. ആ അനുഭവമാണ് ഇന്നലെ ബാഴ്സലോണയുടെ ഫ്രഞ്ച് സൂപ്പർ താരം ഒസ്മാൻ ഡെംബലെക്കുണ്ടായത്. ബാഴ്സ ഇന്നലെ തകർപ്പൻ ജയം സ്വന്തമാക്കി. നിലവിലെ ചാമ്പ്യന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ലാലീഗയിൽ 2-4 വിജയമാണ് അവർ നേടിയത്. ഉസ്മാൻ ഡെംബലെ ടീമിൻ്റെ സൈഡ് ബെഞ്ചിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇന്നലെ കളിപ്പിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് അനൗൺസ് ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹത്തെ കൂവി വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. സ്വാഭാവികമായിട്ടും ബാഴ്സയുടെ പരിശീലകൻ സാവി നേരത്തെ തന്നെ പറഞ്ഞതാണ്, കളിക്ക് മുമ്പ് തന്നെ പറഞ്ഞതാണ്, ഉസ്മാൻ ഡെംബലയെ വേദനിപ്പിക്കരുത് എന്ന്. എന്നിട്ടും ആരാധകർ അത് ചെയ്തതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട്. മത്സരശേഷം അദ്ദേഹം അക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അവർ ഉസ്മാനെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു, ഞാൻ അവരോട് കൂവൽ നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്തായാലും അദ്ദേഹത്തെ കളിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു ഐഡിയ. ബട്ട് മറ്റു ചില കാരണങ്ങൾക്കുണ്ട്. റെഡ് കാർഡൊക്കെ സംഭവിച്ചപ്പോഴാണ് പിന്നീട് അത് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് എന്നിപ്പോൾ സാവി പറയുന്നു. ഇന്നലെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഉസ്മാൻ ഡെംബലയെ കളിക്കളത്തിലേക്ക് ഇറക്കാൻ സാവി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഡാനി ആൽവസിന് ലഭിച്ച റെഡ് കാർഡാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ മാറ്റിയത്. ഏതായാലും ഉസ്മാൻ ഡെംബലയുടെ കാര്യം നമുക്കറിയാം, അദ്ദേഹം ബാഴ്സലോണയുമായിട്ട് കോൺട്രാക്ട് റിന്യൂ ചെയ്തില്ല. ഇനിയിപ്പോൾ വരുന്ന സമ്പർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആയിട്ട് ടീം വിട്ടു പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ബാഴ്സലോണയ്ക്ക് അത് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും. ബാഴ്സ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾക്കുള്ള സ്കോഡിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു. അദ്ദേഹത്തെ ഇനി കളിപ്പിക്കേണ്ട എന്നായിരുന്നു ലാപ്പോട്ടെ അടക്കമുള്ള ബാഴ്സലോണയുടെ അധികൃതരുടെ ഒരു താല്പര്യം. പക്ഷേ സാവി അങ്ങനെയല്ല തീരുമാനിച്ചത്. സാവി അവിടെ ബാഴ്സലോണ ബാഴ്സലോണയിൽ എന്തായാലും ഉസ്മാൻ ഡെംബലെയുണ്ട് എങ്കിൽ പിന്നെ അദ്ദേഹത്തെ കോൺട്രാക്ട് അവസാനിക്കുന്നവരെ കളിപ്പിക്കണം എന്ന് തന്നെയാണ് സാവി തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ താരം ടീമിലുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.